വിഷ്ഡം യൂത്ത് കോഴിക്കോട് സൗത്ത് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കാഴ്ച പരിമിതരുടെ കുടുംബസംഗമം കോഴിക്കോട് ഹോട്ടൽ സ്പാനിൽ നടന്നു. വിഷ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ സുലാഹി ഉദ്ഘാടനം നിർവഹിച്ചു. വിഷ്ഡം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അമീറത്തോളി അധ്യക്ഷത വഹിച്ചു. റഷീദ് കുട്ടമ്പൂർ, ഡോക്ടർ ജൌഹർ മുനവർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. എൻവിഷൻ സംസ്ഥാന കൺവീനർ ഷംഷാദ്, അബ്ദുൽ ഗഫൂർ മാസ്റ്റർ, ജസീൽ പരപ്പനങ്ങാടി തുടങ്ങിയവർ സംബന്ധിച്ചു. ഇംഗ്ലീഷ് ഭാഷ ലോകത്ത് ഏറെ പ്രചുര പ്രചാരം നേടിയിട്ടുള്ള ഒരു ഭാഷ. ആ ഭാഷയിൽ 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിരുന്ന ഷേക്സ്പിയറുടെ കൃതികളും അന്നത്തെ ഭാഷയിൽ നിന്ന് വായിക്കാൻ പ്രയാസമാണ്. എന്നാൽ മുന്നോട്ടുള്ള കാലത്ത് ഭാഷയ്ക്കുണ്ടായ മാറ്റമാണ് ആധുനികമായ രീതിയിൽ അതിൻ്റെ പാരായണത്തെ എളുപ്പമാക്കുന്നത്. നമ്മുടെ കൈകാര്യം ചെയ്യുന്ന മലയാള ഭാഷ പോലും നമുക്കറിയാം, ഒരു 100 കൊല്ലം മുമ്പുള്ള നമ്മുടെ വല്യപ്പയുടെ കാലത്തുള്ള വീട്ടിലെ ആധാരങ്ങൾ, അടിയാധാരങ്ങൾ എടുത്തു വായിക്കാൻ ശ്രമിച്ച പലപ്പോഴും അതിൻ്റെ ഭാഷ ഇന്നത്തെ തലമുറക്ക് മനസ്സിലാകാത്തതാണ്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകം ഇന്ന് കാണുന്ന പുരോഗതിയും അഭിവൃദ്ധിയൊക്കെ നേടുന്നതിൻ്റെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഒരു ഭാഷ, ഒരു ഗ്രന്ഥം അതിലെ ഭാഷ എന്നും നൂതനമായിരിക്കുന്നു എന്നത് മഹത്തായ ഒരു അത്ഭുതമാണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഉന്നയിക്കപ്പെടാറുള്ള ആരോപണങ്ങളിൽ ഒന്ന്, ആ ഗ്രന്ഥം ലോകത്തിന്റെ ഗ്രന്ഥമാണെങ്കിൽ എന്തുകൊണ്ട് അത് അറബിയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നാണ്. അതിന്റെ കാരണം, രണ്ട് കാരണങ്ങൾ ഖുർആനിലൂടെ തന്നെ അള്ളാഹു മറുപടി പറയുന്നുണ്ട്. ഒന്ന്, ലാളിലും നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി എന്നാണ്. ഖുർആനൻ അറബിയൻ, അറബിയിലുള്ള ഖുർആൻ നൽകിയത് ചിന്തക്കു വേണ്ടി എന്നതാണ്. കാരണം ഒരു വാക്ക് കൊണ്ട് തന്നെ നിരവധി വരുന്ന പര്യായ പദങ്ങൾ ആ വാക്കിന് നിലനിൽക്കുന്ന ഏറ്റവും കൂടുതൽ പര്യായ പദങ്ങളുള്ള ഒരു ഭാഷയായ അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നത് തന്നെയാണ് ഭാഷാപരമായ അതിൻ്റെ നവ്യത, അതിൻ്റെ പുതുമ നിലനിർത്തി വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നതിൻ്റെ പ്രധാനമായ കാരണങ്ങളിലൊന്ന്.